മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് VS ജോയി അഭിപ്രായപ്പെട്ടു. DCC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു VS ജോയി. ഇത്രയും ചെറിയ പ്രായത്തിൽ പാർട്ടി വിശ്വാസപൂർവ്വം തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന രീതിയിൽ ജില്ലയിൽ കോൺഗ്രസിനെയും മുന്നണിയെയും ശക്തിപ്പെടുത്തും. ജില്ലയിൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറയാണുള്ളത്. ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക് തലങ്ങളിൽ കോൺഗ്രസിന് അടിവേരുള്ള ജില്ലയാണ്. ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രവാളങ്ങളിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ സൂചനകൾ എങ്ങും ഉയർന്നു കഴിഞ്ഞു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പം നിന്ന് ഇത് യാഥാർത്ഥ്യമാക്കും. രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് രാജ്യത്ത് ശക്തമായ തിരിച്ചറിവ് നടത്താനാകും. ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകുന്നതിനൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങളിലും ജില്ലയിൽ കോൺഗ്രസ് സജീവമായി രംഗത്തുണ്ടാവും. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകും. ജില്ലയിൽ മത്സരിക്കുന്ന 4 സീറ്റുകളിൽ 3 എണ്ണത്തിൽ തുടർച്ചയായി തോൽക്കുന്നതിന് പല കാരണങ്ങളുണ്ടെങ്കിലും സംഘടനാ ദൗർബല്യം ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് ജില്ലയിൽ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കും. ജില്ലയിൽ UDFന് കൂടുതൽ കരുത്ത് പകരും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ മലപ്പുറം ജില്ലയുടെ സംഘടനാപരമായ ഉത്തരവാദിത്തം ഈ കുറഞ്ഞ പ്രായത്തിൽ ഏൽപ്പിച്ച നേതൃത്വത്തിൻ്റെ വിശ്വാസത്തിൽ അതിനോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ സംഘടനാ രംഗത്തും സേവന രംഗത്തും സമരരംഗത്തും കോൺഗ്രസിനെ സജീവമാക്കി കോൺഗ്രസിനെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാവശ്യമാണെന്ന പ്രവർത്തനങ്ങളുമായി എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന വിശ്വാസമാണുള്ളത്. മുതിർന്ന നേതാക്കളായ ആര്യാടൻ മുഹമ്മദ്, AP അനിൽകുമാർ MLA അടക്കമുള്ളവരെ വീടുകളിലെത്തി സന്ദർശിക്കും. കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. കോൺഗ്രസിൻ്റെ മടങ്ങിവരവിന് രാജ്യം കാത്തിരിക്കുകയാണെന്നും ജോയി പറഞ്ഞു.